നിങ്ങൾക്ക് റിയൽ മുംബൈ കാണണോ അവിടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യോ എന്താ പറ്റിയേ ഈ വീട് മറിഞ്ഞു അയ്യോ അയ്യോ ബോള 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 പാനി പാനി എടാ പാനി ദോശ തലകറങ്ങിയതാ ദൈവമേ റിയൽ മുംബൈ കാണിക്കാൻ വന്ന ഞാൻ ശരിയായി ശരിയായി കേട്ടോ ബോധം കെട്ട് ഡീഹൈഡ്രേഷൻ ആണ് വെള്ളം കുടിക്കാത്തതിന്റെ ദൈവമേ ഞാൻ വിചാരിച്ചത് ആരാ എന്റെ കാലിൽ വീഴുന്നത് എന്തായാലും കുഴപ്പമില്ല ഇതാണ് റിയൽ മുംബൈ ഇപ്പൊ കണ്ടില്ലേ കാല് വെക്കാൻ സ്ഥലമില്ല അതാണ് കാര്യ ഫുൾ തുപ്പലാണ് എവിടെയാണ് തുപ്പലില്ലാത്തതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് തരണം തൂണുകളുടെ കളറൊക്കെ ചുവപ്പ് കളറാണ് തുപ്പി 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 ഞാൻ നെഗറ്റീവ് പറയുന്നതല്ല കേട്ടാ നിങ്ങൾ വന്നാലും ഇതൊക്കെ തന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് നമ്മൾ എന്താണോ സാധാ ഹായ് സൂപ്പർ ഫുൾ തുപ്പലാണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഫുൾ എല്ലായിടത്തും എല്ലായിടത്തും തുപ്പി കാര്യം പിന്നെ എല്ലാവരും പാനും ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ദൈ ഈ മുകളിൽ കൂടെയുള്ള ഈ വോക്ക്വേയാണ് അല്ലേ ഇത് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു കാര്യം ഗോഗ്ലി ബ്രിഡ്ജ് ഗോഗ്ലി ബ്രിഡ്ജാണ് അത് നല്ല കാര്യമാണ് കാര്യം ഞാൻ താഴെ കൂടെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ മേലെ കൂടെ നടക്കാമല്ലോ മേലെ കൂടെ നടക്കണമായിരിക്കും ഏറ്റവും നല്ലത് ഇത് കണക്റ്റഡ് ടു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത് മെട്രോയിൽ നിന്നും കണക്റ്റ് ഉണ്ട് എന്തായാലും വളരെ നല്ലൊരു കാര്യം കാര്യം അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും വാ നമ്മളൊന്നും കഴിച്ചിട്ടില്ല നമുക്ക് കഴിക്കണം നമ്മളൊരു പഞ്ചാബി ധാബ കണ്ടിട്ടുണ്ട് ധാബയല്ല പഞ്ചാബി റെസ്റ്റോറൻറ്റ് അപ്പം നമ്മൾ അന്തേരിയിലാണ് നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹോട്ടലൊക്കെ തന്നെയാണ് പക്ഷേ ഇതാണ് സംഭവം റിയൽ മുംബൈ ഇതാണ് നമ്മുടെ പഞ്ചാബി കച്ചോരി മറ്റത് മാത്രമേ ഉള്ളൂ ഭജി സമോസ എനിക്കിത് കണ്ട് 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 മതിയായി പാവ് ഭാജി പിന്നെ നമുക്ക് വടയും ദോശയൊന്നും കിട്ടത്തില്ല പക്ഷെ എന്തായാലും ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ ആ പൂരിയുണ്ട് ദോശയുണ്ട് പാവ് ഭാജി ഉണ്ട് ഇവിടെ ഫുൾ സ്വീറ്റ്സ് ആണ് അപ്പൊ അവിടെയും ഉണ്ട് കച്ചോരി പോലെ ഭജി പാവ് മറ്റത് മറുത്തതും ഒക്കെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ അവിടുത്തെ മസാല ദോശ ഒന്നും അല്ല ഷബീസ് ഏത് മസാല ദോശ പൈസ കുറച്ചിട്ടുള്ള മസാല ചീസ് പാവ് ഓ ആവിയായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ചായ പിന്നെ ന്യൂട്ടല്ല ബണ്ണാണ് നല്ല ബണ്ണിങ്ങനെ നല്ല പഞ്ഞി പഞ്ഞി ബണ്ണ് ന്യൂട്ടല്ല മിക്സ് ചെയ്ത് തരും കഴിക്കുമോ എന്തോ കണ്ടറിയാം എൻ്റെ അമ്മോ എരിഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ എരിഞ്ഞോണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് നമുക്ക് നമ്മുടെ വയറിന് രാവിലെ എണീറ്റിട്ട് തിന്നാൻ തോന്നുമല്ലോ അതൊന്നും നമുക്ക് ഇവിടെ പറ്റത്തില്ല നമുക്ക് ഇവിടെ വേറെ തന്നെ ഒരു ഐറ്റമാണ് ഫുൾ സ്പൈസി ചീസി ആണ് ഇവർ കഴിക്കുന്നതെല്ലാം മസാല ചായയാണ് ശരി സാർ രണ്ട് അതിനകത്ത് എന്തൊക്കെയോ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് ആ ചായയിൽ നോക്കി ന്യൂട്ടല്ല വിത്ത് ബ്രെഡ് ഉടുക്കത്ത ചായ പക്ഷെ സ്ഥലമില്ല കേട്ടോ നിന്ന് കഴിക്കണം ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ എന്നെ വഴക്ക് പറയരുത് വൃത്തിയില്ലാന്നൊന്നും ഇതൊക്കെ തന്നെയാണ് സ്ഥലം ഇതൊക്കെ തന്നെയാണ് മുംബൈ നല്ല മസാല ചായ നല്ല ചായ ഇതും രണ്ട് ചായയും കൂടെ 70 രൂപ നമ്മുടെ ഐറ്റംസ് അവിടെ ഉണ്ട് കണ്ടിട്ട് തന്നെ വിശപ്പ് നീർന്നു കാര്യം അത്രയ്ക്ക് നിറച്ചുണ്ടാക്കുന്നുണ്ട് ആർക്ക് കഴിക്കാനാണോ നീ കൊണ്ടുവരുന്നത് ഞാൻ ഇതിൻ്റെ കാൽഭാഗം പോലും കഴിക്കില്ല കേട്ടാ സത്യമായിട്ടും അത്ര ഇതൊന്നും ഞാൻ കഴിക്കത്ത പോലും ഇല്ല നോക്കട്ടെ നമുക്കിത് മതിയായിരുന്നു രണ്ടെണ്ണം എന്നാൽ നമുക്ക് രണ്ടെണ്ണം കൂടെ ഒരെണ്ണം ഒരെണ്ണം മേടിച്ച് കഴിക്കായിരുന്നു എനിക്കറിയത്തില്ല ഷെബീസേ ഞാൻ ഹിന്ദിക്കാരിയാണെങ്കിൽ ഇത് രണ്ടു പേർക്ക് കഴിക്കാം മൂന്ന് പേർക്ക് ഇല്ല നമ്മളൊന്നും കഴിക്കൂല ഇനി ഒരെണ്ണം മേടിക്കാം നല്ല ടേസ്റ്റ് ഞാൻ സൈഡിൽ തിന്നു നോക്കി എടാ ഇത് അവക്ക് ഇഷ്ടപ്പെട്ടു കൊറേ ഹൈഫൈ ഇടിയൊക്കെ തന്നെ ഇത് കഴിച്ചു നോക്കട്ടെ എന്റെ പൊന്നോ ചൂടാൻ പറ്റുന്നില്ല ചൂട് ഈ ചൂട് ഇവിടുത്തെ എൻവയോൺമെന്റ് കാരണമാണ് തിന്നാൻ പറ്റാത്തത് നല്ല എ സി ഒക്കെ ഇട്ട് തന്നെയുണ്ടല്ലോ നമ്മൾ ഇതൊക്കെ അടിച്ചു കയറ്റും കൊള്ളാടാ പക്ഷെ ഇത് രണ്ടു പേർക്ക് മൂന്ന് പേർക്ക് കഴിക്കാം ഭയങ്കര കൂടുതലും നമ്മൾ ഭയങ്കര തെറ്റ് കാണിച്ചു നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇതുണ്ടാവില്ല ഒരെണ്ണം മേടിക്കും തിന്നു നമ്മളെങ്കിൽ ഫുഡീസ് അല്ല അതാണ് നമ്മുടെ കുഴപ്പം ഇതൊന്നും കഴിക്കില്ല എന്റെ ശരീരം പോലെയല്ല എന്റെ വയറ് ശരീരം പോലെയല്ല നിങ്ങൾ വിചാരിക്കാൻ അടിച്ചു കയറ്റിയതൊക്കെ ഇല്ല ഞാൻ ഒട്ടും കഴിക്കാത്ത ആളാ മധുരം കഴിക്കുവേ പക്ഷെ ഇതൊന്നും ഞാൻ കഴിക്കാത്ത ആളാ കൊള്ളാടാ രണ്ടും നല്ല ഐറ്റംസ് കേട്ടോ മൈസൂർ മസാല ദോശയും പാവഭാജിയും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അന്തേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അപ്പുറത്ത് തന്നെ ഇരിക്കും തൊട്ടടുത്തിരിക്കുന്നത് നല്ലത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മഹാരാഷ്ട്രൻ സ്വീറ്റ്സ് കിട്ടും ബംഗാളി സ്വീറ്റ്സ് കിട്ടും
എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷെ നമുക്ക് താങ്ങൂല ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പാവ് ഭാജിയൊക്കെ നല്ലത്. ചൂട് കാരണം എൻ്റെ പൊട്ടൊക്കെ പോയി. ബംഗാളി സ്വീറ്റ്സ് ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ അവിടെ കണ്ടു, മോദക്. നമ്മൾ കഴിച്ച് കണ്ടിട്ടില്ലല്ലോ, കഴിച്ചിട്ടും ഇല്ല. അതായത് ഇതാണ് മോദക്. ഇതാണ് റസ്മലായി. 35 rupees പെർ പീസ്. കഴിച്ചു നോക്കട്ടെ. ഇതാ കുഞ്ഞു, നല്ല മധുരം. എനിക്കിഷ്ടപ്പെട്ടതിൻ്റെ പാലാണ് കേട്ടോ, അതിൻ്റെ വെള്ളമാണ്. ഇത് സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്, എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. ചിലപ്പോൾ നല്ല അലുത്ത് പോണ സാധനം അത്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വെള്ളം കൊള്ളാം. മുംബൈ ഫിലിം സിറ്റി ജായക, പിന്നെ കിദർ ജായക. ഇവിടെ പോകാനുള്ള ഇവരൊക്കെ ഇരിക്കണമെന്ന് ഒരു പിടിയും ഇല്ലല്ലോ. ഇവിടെ പിന്നെ എവിടെയാണ് പോണത് ഫോട്ടത്തിന്? എന്തൊരു വ്യത്യാസമല്ലേ. എന്നാ ആ ട്രെയിനിൽ പോവാല്ലാണ്ട് പിന്നെ എന്തോ നീ. ഈ നാട്ടിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. തുപ്പൽ നിരോധിച്ചാൽ ഈ നാട് നല്ല ഭംഗിയാവും, നല്ല വൃത്തിയാവും. കാലെടുത്ത് കുത്താൻ പറ്റുന്നില്ല. ഞാൻ നടക്കുന്ന എങ്ങനെയെന്ന് അറിയാം? ഇതാ ഇങ്ങനെ വെള്ളം, ദേ വെള്ളം. ഇങ്ങനെയാണ് ഞാൻ നടക്കുന്നത്. അറിയാം നിങ്ങൾക്ക്, നേരെ ചൊവ്വേ നടക്കാൻ പറ്റുന്നില്ലേ. സമാധാനത്തോടു കൂടി അവസാനം ഇഷ്ടമില്ലാത്ത ആൾക്കാർ കൂടി ട്രെയിനിൽ പോകും. അങ്ങനത്തെ അവസ്ഥയാണ് കാര്യം. ഇവിടുത്തെ ഓട്ടോ ടാക്സി ഇതൊന്നും നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പഴയ അപ്പുറത്ത് സൗത്ത് മുംബൈയിലാണെങ്കിൽ എന്ത് സുഖമാണല്ലേ. ഫാന്, ഫ്ലാഗ്, സല്യൂട്ട്, സല്യൂട്ട്. അപ്പൊ ഷെബീസ് ദേ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കാൻ, ടിക്കറ്റ് എടുത്തിട്ട് വന്ന് കേട്ടോ. ഗോറോഗാവിലേക്ക് പോകാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ പോവേണേ, കേറട്ടെ ട്രെയിനിൽ. അന്തേരിയിൽ വന്ന ശേഷം, അല്ലെങ്കിൽ നമ്മുടെ പുതിയ മുംബൈയിൽ വന്ന, മുംബൈ ഈസ്റ്റിൽ വന്ന ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ട്രെയിൻ യാത്രകളാണ്. 25 rupees, 60 rupees, 25 rupees ഉള്ളൂ. ഓരോ സ്റ്റേഷൻ ബൈ സ്റ്റേഷൻ ആയിട്ട് ഫസ്റ്റ് ക്ലാസ് എടുത്ത് കയറി കഴിഞ്ഞാൽ സൂക്കായിട്ടിരുന്ന് പോയാൽ ഒരു തിരക്കില്ല, തിക്കുമില്ല, ഒന്നുമില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഓരോ സ്ഥലങ്ങളും, അടുത്ത സ്ഥലം കാണും അവിടെ കയറും, അടുത്ത സ്ഥലം കാണും അടുത്ത് കയറും. അതാണ് സൂപ്പർ. സ്കൈ വാക്ക്, ഗൊറോഗാവിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്കൈ വാക്കിലേക്ക് പോകാം. താഴെ പോയില്ല, നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് താഴെ കൂടെ പോകണ്ടല്ലോ, ഇങ്ങനെ പോവാം. നല്ല സ്കൈ വാക്കാണ് കേട്ടോ, നല്ല രസം. എവിടെ പോയി എത്തുന്ന പോയി പിടിയില്ല, എന്നാലും പോവാം. വടാപ്പാവൊക്കെ ഒഴിച്ച് പുതിയൊരു പലഹാരം. അപ്പോൾ പുതിയ പലഹാരമല്ല, നമ്മുടെ പലഹാരം. ദേ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം. ദേ ചുട്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷം കണ്ടതിൽ. കുട്ടകളാണെന്ന് തോന്നുന്നു. ദേശീയ വാഹനം. ഓട്ടോ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. മീറ്റർ ഇടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. ആ മിനിമം 23 rupees. വേർത്തൊഴുകും. അയ്യോ ദേ പറഞ്ഞു, അടുത്താണ് നമ്മുടെ ഇടയിൽ കയറാൻ. എന്തായിരുന്നാലും നമ്മൾ ഫിലിം സിറ്റിയിലേക്ക് പോകണം. എന്നാ അപ്പോൾ തിരക്ക് പിടിച്ച് ഓട്ടോകൾ മാത്രമുള്ള പാടാന്ന് തോന്നുന്നത്, വേറെ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ മുംബൈ. ഇന്ത്യ ഗേറ്റ് അല്ലേ, ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ ഉള്ളതും ഇതെന്ന് വെച്ചാൽ അതേ ഗതാന്തര വ്യത്യാസം. ഓഹ് എൻ്റെ അമ്മോ, നോയ്സ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എല്ലാ പൊല്യൂഷനും കൂടെ ഒരുമിച്ച്. അപ്പോൾ ഇതാണ് ഞാൻ നെഗറ്റീവ് പഠിക്കണതല്ലേ, നമ്മുടെ അനുഭവങ്ങൾ പറയുന്നതാണ്. നമ്മുടെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലെ കാൻഹാരി കേവ്സ്, അതേപോലെ മുംബൈ ഫിലിം സിറ്റി എല്ലാം കണ്ടു കേട്ടോ. തിരക്കിപ്പെട്ടു, ഒഴുക്കിപ്പെട്ടു നമ്മൾ അവസാനം. എൻ്റെ അമ്മൂ ഇതേ ഇങ്ങോട്ട് നോക്കിയ തിരക്ക്. ഇതിനകത്തൂടെ നമ്മൾ വരുന്നത് ആദ്യത്തെ അനുഭവം അല്ലേ ഷെബി, മുംബൈ അനുഭവം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതുപോലെ വേറൊരു എക്സ്പീരിയൻസ് ആണ് ട്രെയിനിൽ ചാടി കയറിയത്. നമ്മളല്ല ബാക്കിയുള്ളവർ, അത് നേരിട്ട് കണ്ട. എൻ്റെ അമ്മോ, തലയൊക്കെ ഇടിച്ച് ഒരാൾ വീണ്. കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഇവിടെ ആൾക്കാർ. അപ്പോൾ ഇതാണ് മുംബൈയിലെ ജീവിതം, യഥാർത്ഥ മുംബൈ, റിയൽ മുംബൈ. നമ്മളിപ്പോൾ കണ്ടതാണ്ടില്ലേ, തിരക്കും അഴുക്കും ആൾക്കാരും ജോലിയും ഓട്ടവും ഫുഡും എല്ലാം ഉള്ള ഈ മുംബൈ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ഫ്രം മുംബൈ. അതുവരേക്കും ബൈ.